നമസ്കാരം വിവേക് വിവേകൃഷ്ണ തൻഗ ആളൊരു കാശ്മീരി പണ്ഡിറ്റാണ് അദ്ദേഹം ഒരു രാജ്യസഭാ എം പി കൂടിയാണ് ജമ്മു കാശ്മീർ ബില്ല് ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ കാശ്മീരിൽ ഹിന്ദുക്കളെ കൂടാതെ മുസ്ലീങ്ങളും സിഖുകാരും മറ്റ് നിരവധി മതവിഭാഗക്കാരും ഉണ്ടെന്നും അവരുടെയൊക്കെ പുരോഗതിക്കായി കാശ്മീരിൽ ജനാധിപത്യം തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കാശ്മീരിന് വേണ്ടി ശബ്ദിക്കാൻ കൂടുതൽ എം പിമാർ സഭകളിൽ ഉണ്ടായിരിക്കണമെന്നുമൊക്കെ വാചാലിനായിക്കൊണ്ടിരുന്നു ഒരു രാഷ്ട്രീയക്കാരൻ്റെ സാധാരണ പ്രസംഗം മാത്രമായി തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പ്രകടമായത് തീർത്തും ഒരു കാശ്മീരി പണ്ഡിറ്റിൻ്റെ തളച്ചിടപ്പെട്ട വികാരമായിരുന്നില്ലേ നശിപ്പിക്കപ്പെട്ട പഴയ ഏതോ ഒരു ക്ഷേത്രം പുനർനിർമ്മിച്ച് തരണം എന്ന് കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് ഞാനൊരു കാശ്മീരി പണ്ഡിറ്റാണ് ഞങ്ങളാരും തെരുവിലിറങ്ങി വഴക്കുണ്ടാക്കിയിട്ടില്ല കല്ലെടുത്തെറിഞ്ഞിട്ടില്ല ട്രെയിൻ തടസ്സപ്പെടുത്തിയിട്ടില്ല കെട്ടിടങ്ങൾക്ക് തീയിട്ടിട്ടില്ല കാരണം ഞങ്ങൾ പഠിപ്പുള്ളവരായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലൊരു സ്വപ്നമുണ്ട് കാശ്മീരിലേക്ക് തിരിച്ചു പോകണമെന്ന് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് കാശ്മീർ പണ്ഡിറ്റുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കണം ഇത് ഒരു എംപിയുടെ പ്രസംഗമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ കേൾക്കുന്നവരോർക്കും ഇത് ഏതോ ബി ജെ പി എം പിയുടെ പ്രസംഗമാണെന്ന് അല്ല ഇതൊരു ബി ജെ പി എം പിയുടെ പ്രസംഗമല്ല ഇതൊരു കോൺഗ്രസ്സുകാരൻ്റെ വാക്കുകളാണ് ഈ എം പി ഒരു കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ ആ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം കാശ്മീരി പണ്ഡിറ്റാണ് കാശ്മീരിയിൽ നിന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പലായനം ചെയ്യേണ്ടി വന്നതാണ് അദ്ദേഹം ഇപ്പോൾ മധ്യപ്രദേശത്തിലെ എം പി ആണ് ഇപ്പോൾ പുതിയ ഒരു പശ്ചാത്തലത്തിൽ പുതിയ സാഹചര്യത്തിൽ കാശ്മീർ ഫയൽസ് എന്ന സിനിമ ഇവിടെ വലിയ രീതിയിൽ വിജയിച്ചു ചർച്ച ചെയ്യപ്പെട്ടു അപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകൾ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച അവരുടെ മുൻതലമുറയും ഇപ്പോൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്ന വേറെ ആളുകളും നേരിട്ട് അനുഭവിച്ച കൊടിയ യാതനകൾ പീഡനകൾ ഇതൊക്കെ വീണ്ടും സമൂഹ സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അവർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യതകളെ പറ്റിയുള്ള ചർച്ചകൾ അത് പല കോണിൽ നിന്ന് വരുന്നു ഒപ്പം തന്നെ വീടും കൂടും നാടുമെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോഴും ഡൽഹിയിലും ഹരിയാനയിലുമൊക്കെ കൂടാരമടിച്ച് തമ്പടിച്ച് കിട കിടക്കുന്ന സ്വന്തം പിറന്ന മണ്ണിൽ സ്വന്തം രാജ്യത്ത് തന്നെ അഭയാർത്ഥിയായിട്ട് കഴിയുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇപ്പോഴുണ്ട് കുറേയൊക്കെ കേന്ദ്ര സർക്കാർ തന്നെ കുറേ ആളുകളെ തിരിച്ച് അവരുടെ ജന്മനാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അവരുടെ വീടുകളൊക്കെ തകർത്ത വീടുകളൊക്കെ പുതുക്കി പണിയുന്നു വീടുകൾ തീർത്തും തകർത്തതൊക്കെ പുതിയ വീടുകൾ പണിയുന്നു ഒപ്പം തന്നെ ഓരോ കുടുംബത്തിനും ഓരോ മാസം ആറായിരം രൂപ വെച്ച് കൊടുക്കുന്നു അതിൽ യോഗ്യതയുള്ളവർക്ക് ജോലി കൊടുക്കുന്നു അങ്ങനെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് കുറച്ചുകൂടി വേഗത്തിലാക്കണം എന്നുള്ള ആ രീതിയിലാണ് ഇദ്ദേഹം ഈ കോൺഗ്രസ്സുകാരനായിട്ടുള്ള എം പി അദ്ദേഹം രാജ്യസഭയിൽ പ്രസംഗിച്ചത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഇതിൻ്റെ ദുരിതം അനുഭവിച്ച ഈ കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന കൂട്ടറിയിൽ ബി ജെ പി കാര് മാത്രമല്ല മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ ഇതേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കണം അന്നത്തെ ആ ഒരു സംഭവത്തിൽ ദുരിതം അനുഭവിച്ച കാശ്മീരി പണ്ഡിറ്റുകൾ മാത്രമല്ല സിഖുകാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളിൽ തന്നെ ചെറിയൊരു വിഭാഗം സെക്കുലറായിട്ടിരുന്ന ആളുകളുണ്ട് അവരെ തന്നെ ഇവരെ ഇവരെ പ്രതിരോധിച്ചു എന്ന കാരണത്താൽ കൊല്ലപ്പെട്ടവരുണ്ട് എല്ലാം സത്യമാണ് പക്ഷേ ആ ഒരു യാതന അവരനുഭവിച്ച ഒരു യാത് യാതന എന്നത് സമാനതകളില്ലാത്തതായിരുന്നു നമ്മളിപ്പോൾ ആ സിനിമ കാണുമ്പോൾ കാശ്മീർ ഫയൽസ് എന്ന സിനിമ കാണുമ്പോൾ അത് വളരെ സത്യസന്ധമായിട്ട് ചെയ്ത സിനിമയാണെന്ന് അതിൻ്റെ സംവിധായം തന്നെ അവകാശപ്പെടുന്നു അതിൻ്റെ സത്യസന്ധമായിട്ടോ ഉള്ള കാര്യങ്ങളാണ് നടന്നതെന്ന് അതിന് നൂറ് ശതമാനം തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്ന ഉറപ്പിന്മേലാണ് ഇതൊരു യാദർച്ഛികമായിട്ടുള്ള സംഭവമല്ലെന്നോ ഇതിലെ കഥയോ കഥാപാത്രങ്ങൾക്കോ ആരോടെങ്കിലും സാമ്യം തോന്നുകയാണെങ്കിൽ യാദർച്ഛികമാണ് എന്നുള്ള മുൻ ജാമ്യം സാധാരണ ഇത്തരം സിനിമകൾക്ക് എടുക്കാറുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഈ സംവിധായൻ പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല കാരണം അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് ഇത് നടന്നതാണ് ഇതാണ് യാഥാർത്ഥ്യമെന്ന് അപ്പോൾ ആ ഒരു സംഭവം ഇന്നിപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ ചർച്ചാ വിഷയമായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കാശ്മീരി പണ്ഡിറ്റുകളെപ്പറ്റി സംസാരമുണ്ടാവും അവരുടെ പുനരധിവാസത്തെ പറ്റിയൊക്കെ ചർച്ചകളുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് ബി ജെ പിയുടെ എം പിമാർ മാത്രമല്ല എന്ന് പൊതുസുമുഖം മനസ്സിലാക്കണം ഇപ്പോൾ ഈ സംസാരിച്ച ആൾ പോലും അല്ലെങ്കിൽ രാജ്യസഭയിൽ പ്രസംഗിച്ച ആൾ പോലും ഒരു കോൺഗ്രസ് എം പി ആണ് അതവരുടെ ഒരു പൊതുവികാരമാണ് എന്ന് മനസ്സിലാക്കണം എന്തായാലും മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ഇതൊക്കെ ചർച്ചയാവാനും പോസിറ്റീവായിട്ട് അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാനും ആളുകൾ തയ്യാറാവുന്നു എന്നത് വലിയ ഒരു കാര്യമാണ് അതിനാ സിനിമയ്ക്ക് പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആ കാര്യത്തിന് തീർച്ചയായിട്ടും അഭിനന്ദിച്ച് മതിയാവും വെബ് ഡെസ്ക്